ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, എന്റെ പേര് ശില്പ, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഈ വീഡിയോ യൂഷ്വലി നിങ്ങൾ കാണുന്ന പോലത്തെ ഒരു വ്ലോഗിംഗ് വീഡിയോയോ അതൊന്നുമല്ല. അപ്പം കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ട് എന്നാൽ അത്ര എന്റർടൈനിങ് അല്ലാത്ത ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാനങ്ങനെ എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 1 മന്ത് മുന്നേ നമ്മളൊരു വെക്കേഷന് പോകുന്ന, ഒരു ട്രിപ്പ് പോകുന്നതിൻ്റെ ഷോപ്പിംഗ് ഒക്കെ ചേർത്തിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ആ ട്രിപ്പിനെ പറ്റി അധികം അപ്ഡേറ്റ്സ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതിനിടയ്ക്ക് എനിക്ക് ഓഫീസ് കാര്യമായിട്ട്, ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് മുംബൈയിൽ പോകേണ്ടി വന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്ന് സെപ്റ്റംബർ 28 ഞാൻ ദാ വീട്ടിൽ തിരിച്ചെത്തിയതേ ഉള്ളൂ വെളുപ്പിനെ. അപ്പോൾ എൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇന്ന് എത്തിക്കഴിഞ്ഞാൽ, ഓക്കെ ആദ്യം പറയട്ടെ, നമ്മളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേ ആഫ്റ്റർ ടുമോറോ, അതായത് സെപ്റ്റംബർ 30 ഈവനിങ് ആണ്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഇന്ന് രാവിലെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പാക്കിംഗ് ഒക്കെ ഒരുവിധം ഇന്ന് തീർക്കാം, പിന്നെ സൺഡേ ഒരു ഫൈനൽ ചെക്കപ്പ് ഒക്കെ നടത്താം, പിന്നെ മൺഡേ ഒന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാം, പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷെ അതൊന്നും നടന്നില്ല. ഇന്ന് രാവിലെ ഇവിടെ എത്തി, ആകെ ടയേർഡായിരുന്നു, ഇന്ന് ഫുള്ള് ഞാൻ ഉറക്കമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നാ പിന്നെ നമ്മുടെ ഒരു ഫൈനൽ ഒരു ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ്, അതായത് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് മെഡിസിൻസ്, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ പോയി ഒന്ന് പെർച്ചേസ് ചെയ്യാം. അത് കഴിഞ്ഞ് വന്നിട്ട് രാത്രിയിൽ ഷോപ്പിംഗ് അല്ല, പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നാളെ പാക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാം, അങ്ങനെയാണ് ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മന്ത്സ് മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ് പ്രിപ്പറേഷൻസ്. പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ എന്നാലും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ഞാനിങ്ങനെ ആഡ് ചെയ്ത് ഒരു ഡോക്യുമെൻറ്റിംഗ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് ഞാനിത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇൻട്രസ്റ്റ് തോന്നില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് വിടാം കേട്ടോ. ഞാനിത് മെയിനായിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് എൻ്റെ ഫസ്റ്റ് യൂറോപ്പ് ട്രിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വിസ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം കൂടി ചേർത്തിട്ട് ഉള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ വീഡിയോ കണ്ടിട്ട് വരൂ, അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഞാൻ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, അവിടെ ഒരാൾ റെഡി ആയിട്ടിരിക്കുകയാണ്, അപ്പം ഇനിയും ലേറ്റ് ആവാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഷോപ്പ് ചെയ്തിട്ട് വരാം, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരൂ. ബൈ. ഹലോ, ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ സിക്കിമിൽ പോകുന്ന സമയത്ത് മുടങ്ങിപ്പോയ ഒരു കാര്യമാണ് ഞങ്ങളുടെ ജിമ്മിൽ പോക്ക്. ഇന്നിപ്പം ജൂലൈ 2 രാവിലെ 6:37 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പം 3 മാസത്തോളമായി നമ്മൾ ജിമ്മിൽ പോയിട്ട്, ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി റീസ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഭയങ്കര രസകരമായ ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ഇന്നേക്ക് 3 മാസം, അതായത് ഒക്ടോബർ 1 2 നമ്മളൊരു ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക്, 1 of the dream destinations ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്കിങ്ങനെ കുറേ, ഞാനിങ്ങനെ കുറേ ഡ്രസ്സുകളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇടണമെങ്കിൽ കുറച്ചും കൂടെ വയറൊക്കെ ചാടി നിൽക്കുവാണിപ്പം. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം, ജിമ്മിൽ പോയി എന്നാൽ ഒന്ന് ഒതുങ്ങുകയാണെങ്കിൽ ആ ഡ്രസ്സൊക്കെ ഇട്ടാൽ കുറേ കൂടെ ഭംഗിയിരിക്കുന്നൊക്കെ തോന്നിയിട്ട്, അതാണ് ആ ഒരു ട്രിപ്പാണ് ഇപ്പം നമുക്ക് ഇത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പിന് വേണ്ടി ഞങ്ങൾ ഇതാ 3 മാസം മുന്നേ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഈ ബിൽഡിങ്ങിന്റെ മുകളിലാണോ? ഇവിടാണോ? അപ്പോൾ ഇന്നലെ ജൂലൈ 19 ഞങ്ങൾ ട്രാവൽ ഏജൻസിയുടെ അടുത്ത് പോയി, നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി സബ്മിറ്റ് ചെയ്തു. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ വീഡിയോസ് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊന്ന് മിസ് ആവത്തില്ലല്ലോ പറയുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര നേരത്തെ ഷൂട്ട് ചെയ്ത് വയ്ക്കുന്നത്. അപ്പം എനിവേസ്, നമ്മൾ പാസ്പോർട്ടിൻ്റെ കോപ്പി സബ്മിറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, അവർ വിസ ഇൻ്റർവ്യൂ ഉണ്ട് നമുക്ക്, അപ്പോൾ അതിന് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് അതിനകത്തുനിന്ന് ചൂസ് ചെയ്തിട്ട് ഒരു ഡേറ്റ് എടുത്തിട്ട് നമുക്ക് ഇന്റർവ്യൂവിന് പോകണം. ഇപ്പം ഞങ്ങളുടെ പാസ്പോർട്ടിനകത്ത് അഡ്രസ്സ് കേരളത്തിലെ അഡ്രസ്സ് ആയതുകൊണ്ട് നമുക്ക് കേരളത്തിൽ കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും ഇന്റർവ്യൂ വരുന്നത്. അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അവർ നമ്മൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, ഈ ഇന്റർവ്യൂവിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്തൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് അടുപ്പിക്കണം, എന്നിട്ട്
ഇന്റർവ്യൂവിന് പോകണം. അപ്പൊ അതിനകത്ത് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ്, നമ്മളുടെ സാലറി സ്ലിപ്പ്, പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഒരു നല്ല എമൗണ്ട് കാണിക്കണം. അതായത് നമ്മളിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ചെലവിനുള്ള കാശൊക്കെ നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് തെളിയിക്കണം. അപ്പൊ അതൊക്കെ വേണം. അങ്ങനെ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. ഡോക്യുമെന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ അതൊക്കെയാണ് ഇനിയുള്ളത്. പിന്നെ നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നതിന്റെ അടുത്തുള്ള ഡേറ്റിൽ വേണം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ. അതൊക്കെ അപ് ടു ഡേറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ നമുക്ക് വിസ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് പറയാം. അപ്പൊ അത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇനി വരും ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഹലോ ഗൈസ്, ഇന്നിപ്പം ജൂലൈ 23, നമ്മളുടെ വിസ ഇന്റർവ്യൂവിന് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സും സ്ലോട്ട്സും ഒക്കെ ഏജൻസി ഇന്ന് നമുക്ക് അയച്ചു തന്നു. അതിൽ നിന്ന് ഞങ്ങൾ ഓഗസ്റ്റ് 12 മൺഡേ മോർണിംഗ് 11 AM സ്ലോട്ടാണ് ഇപ്പം ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതുവരെ നമ്മൾക്ക് സമയമുണ്ട്, 23rd ആയിട്ടുള്ളൂ. ഇത്രയും ദിവസമുണ്ട്. നമുക്കിനി അവർ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻസ് ഒക്കെ അടുപ്പിക്കണം. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻസ് ഒക്കെ ഈ ഒരു ഡേറ്റ് ഓഗസ്റ്റ് 12 അടുത്തുള്ള ഒരു ഡേറ്റിൽ വേണം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇനിയിപ്പോൾ അതുവരെ പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഫീസ് നമ്മൾ ഏജൻസിക്ക് പേ ചെയ്യുന്നുണ്ട്. ഒരു 4000 rupees ഇപ്പോൾ പേ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി വിസ ഫീസൊക്കെ നമ്മൾ വിസ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ തന്നെയാണ് പേ ചെയ്യുന്നതെന്നും പറഞ്ഞു. അതൊക്കെ നമ്മൾ പേ ചെയ്തിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ്സ് പറയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഇങ്ങനെ എക്സൈറ്റ്മെന്റ് കൂടിയിട്ട് ഒരു ദിവസം ഒരു 10 times ഞാനിങ്ങനെ വിസ കിട്ടുമോ വിസ കിട്ടുമോ എന്ന് ഇങ്ങനെ ഏട്ടനോട് ചോദിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. പാവം, എന്നോടാണ് ഇങ്ങനെ ഒരാള് ഒരേ കാര്യം തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നെങ്കിൽ എനിക്ക് വേഗം ദേഷ്യം വരും. പക്ഷെ പുള്ളിയാണെങ്കിൽ ഇതെല്ലാം സഹിച്ചിട്ട് കിട്ടും കിട്ടും. ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ടെൻഷൻ അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കൂൾ ഡൗൺ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് കയറിയിട്ട് ഇപ്പൊ ഒന്നും പറയുന്നില്ല. അപ്പോൾ നമുക്കിനി ഓഗസ്റ്റ് 12 വിസ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു സംഭവം എന്നൊക്കെ ഞാൻ അപ്പൊ പറയാം. ഹലോ, ഇന്നിപ്പോ ഓഗസ്റ്റ് 2. എനിക്ക് തോന്നുന്ന ലാസ്റ്റ് ഞാനൊരു അപ്ഡേറ്റ് ഷൂട്ട് ചെയ്തത് ജൂലൈ 20th or 22nd ആ ഒരു സമയത്തെങ്ങാണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. നമ്മൾ ഇനി വിസ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ വെച്ചത്. പക്ഷെ അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായി. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ, വിസ ആപ്ലിക്കേഷൻ കൊടുക്കണമായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ ഏജൻസി വഴി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ നമ്മളുടെ ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ച് അവർ ഫില്ല് ചെയ്തു തന്നു. നമ്മളത് വെരിഫൈ ചെയ്തു, അവരത് സബ്മിറ്റ് ചെയ്തു. പിന്നെ വേറെയും കുറേ ഡോക്യുമെൻസ് ഒക്കെ ഉണ്ട്. ഇനി നമ്മൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. അത് ഇപ്പം ഓരോ വിസയ്ക്കും ഓരോ കണ്ടീഷൻസ് ഉണ്ടാവും. ഫോട്ടോ ഇങ്ങനെ വേണം, അങ്ങനെ വേണം, അങ്ങനെയൊക്കെ. അപ്പൊ ഇതിന് വേണ്ട കാര്യങ്ങൾ അവർ നമ്മൾക്ക് തന്നിട്ടുണ്ട്. നമ്മളതിനനുസരിച്ച് ഇന്നിപ്പോ ഫ്രൈഡേ ആണ്, ഇന്ന് സമയം ഉണ്ടാവില്ല. ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ മൺഡേ നമ്മൾ പോയി ഫോട്ടോയും എടുക്കും. അപ്പൊ അതും കഴിഞ്ഞു, അതും കഴിയും. പിന്നെ ഒരു പെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതെടുക്കുന്നത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ മൺഡേ ആണ് വിസ ഇന്റർവ്യൂ എങ്കിൽ ആ ഒരു ഫ്രൈഡേ ഒക്കെ പോയി എടുക്കാം. കാരണം ആ സെക്കൻഡ് സാറ്റർഡേ സൺഡേ അവധിയാണ്. അപ്പം ഫ്രൈഡേ പോയി നമ്മൾ ആ സ്റ്റേറ്റ്മെന്റും പ്രിന്റ് എടുക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇനിയൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇനിയും വിസ ഇന്റർവ്യൂ ആയിരിക്കും. ഞങ്ങൾ ദാ നാട്ടിലേക്ക് പോവാണ്. ഉടുപ്പിയിൽ നിന്ന് ഇപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നാളെ രാവിലെ നാട്ടിലെത്തും. അങ്ങനെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മളൊന്നും മിസ്സാവാണ്ട് ആ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് ഒരു ഫയലിലാക്കി എടുത്തിട്ടുണ്ട്. ഹലോ, ഇന്നിപ്പോൾ ഓഗസ്റ്റ് 10 ശനിയാഴ്ച രാവിലെ ഞങ്ങൾ ഇതാ നാട്ടിൽ കേരളത്തിൽ നമ്മളുടെ വീട്ടിലെത്തി. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്ര ആയിട്ടുള്ളൂ. ഇതാണ് ഞങ്ങളുടെ പോപ്പിക്കുട്ടൻ. പോപ്പി, പോപ്പിക്കുട്ട നമ്മൾ വളർത്തുന്നതല്ല, പക്ഷെ ഇവിടെയാണ് അവൻ. എനിവേസ്, അപ്പോൾ ഇന്നലെ നമ്മൾ മംഗലാപുരത്ത് പോയി നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയൊക്കെ പ്രിൻ്റ് എടുത്തു. അത് വിത്ത് സീൽ ആൻഡ് സിഗ്നേച്ചർ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തു. ഏറ്റവും ലേറ്റസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പോയി നമ്മളെല്ലാം എടുത്തു. അങ്ങനെ എല്ലാ ഡോക്യുമെൻറ്റ്സ്, അതായിരുന്നു നമ്മളുടെ ലാസ്റ്റ് പെൻഡിങ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഒക്കെ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ നമ്മൾ അതിന് മുന്നേ പോയി എടുത്തിരുന്നു.
അപ്പോൾ എല്ലാം ആയിട്ട് നമ്മളിതാ നാട്ടിലെത്തി. മൺഡേ തിങ്കളാഴ്ചയാണ് നമ്മളുടെ വിസ ഇൻ്റർവ്യൂ. കൊച്ചി വെച്ചിട്ടാണ് ഈ വിസ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അത് വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് പോയി ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം, ബയോമെട്രിക് എടുക്കണം, ഇത്രേ ഉള്ളൂ എന്നെനിക്കറിയാം. ഏട്ടൻ ഓൾറെഡി പോയിട്ടുള്ളതാണ്. ഓക്കെ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാനിതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, അത് ഞാൻ പിന്നെ പറയാം. പക്ഷേ ഒരു ക്ലൂ തരാം, നമ്മളൊരു ഷെങ്കൻ വിസയ്ക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഷെങ്കൻ കൺട്രിയാണ്. നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഗെസ് ചെയ്ത് പറയൂ കേട്ടോ എങ്ങോട്ടായിരിക്കും. ഒന്നല്ല, രണ്ട് കൺട്രീസാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അറിയാലോ, ഷെങ്കൻ വിസ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഷെങ്കൻ കൺട്രീസ് അറൌണ്ട് 20-29 കൺട്രീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും ഷെങ്കൻ കൺട്രീസ് നമുക്ക് ഈ ഒരൊറ്റ വിസ കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ അത്രയും നമുക്ക് ഇപ്പോൾ സമയവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ട് കൺട്രീസാണ് ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റും ടെൻഷനും ഒക്കെ കയറിയിട്ട്. ഏട്ടൻ ഓൾറെഡി പോയിട്ടുള്ളതായതുകൊണ്ട് ഏട്ടൻ അത്ര ടെൻഷനില്ല, പക്ഷേ എനിക്കുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ് നമുക്കത്, എൻ്റെ ഫസ്റ്റ് എവർ ഫസ്റ്റ് യൂറോപ്പ് ട്രിപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ, നിങ്ങൾ ഒന്ന് ക്ഷമിക്കും. അപ്പം അത്രയേ ഉള്ളൂ, ഇനി നമുക്ക് ബാക്കി മൺഡേ കാണാം. അങ്ങനെ ഇന്നലെയായിരുന്നു നമ്മളുടെ വിസ ഇൻ്റർവ്യൂ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് 13th August തിരിച്ച് രാവിലെ ഉടുപ്പിയിലെത്തി. ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു, വന്നു കുളിച്ചു നേരെ വർക്കിനും കയറി. അപ്പോൾ ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു പ്രോസസ്സ് എന്താണ് എന്നൊക്കെ കൂടെ ഒന്ന് ചെറുതാക്കി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇതറിയാവുന്ന കുറേ പേര് കാണും, അവർക്ക് ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്ത് വിടാം കേട്ടോ. അറിയാൻ മേലാത്ത ഒരുപാട് പേര് കാണും എന്നറിയാം, അവർക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതൊന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി രാവിലെ തൊട്ട് എന്തൊക്കെയാണ് ഒന്ന് ഓടിച്ച് പറയാം. അപ്പൊ രാവിലെ നമുക്ക് 10 മണിക്കായിരുന്നു VFS ഓഫീസിൽ സ്ലോട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങള് ഒട്ടും ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് രാവിലെ 6:30 ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി. പോകുന്ന വഴിയെന്ന് പറഞ്ഞാല് എനിക്കിങ്ങനെ ടെൻഷൻ കയറിയിട്ട്, എന്റെ ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പൊ എനിക്കിങ്ങനെ ടെൻഷനായിട്ട് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഏട്ടൻ ഓൾറെഡി പോയിട്ടുള്ളത് കൊണ്ടും പിന്നെന്തോ ഒരേ കാര്യത്തിന് പോകുന്ന രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു ഞങ്ങള്. ഒരു ടെൻഷനില്ലായിരുന്നു, സുഖമായിട്ട് ഉറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. എനിവേസ് നമ്മൾ അവിടെ ഒരു 8:30 ഒക്കെ ആയപ്പോൾ എത്തിയിട്ടോ, ഒട്ടും ലേറ്റ് ആയില്ല. പിന്നെ ഞങ്ങൾ എന്തായാലും 10 മണിക്കല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പോയി അത് ആ VFS ഓഫീസിന്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, അവിടെ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് 10:10 ആയപ്പോഴാണ് നമ്മളെ അവരകത്തേക്ക് കയറ്റിയത്. അകത്ത് ചെന്ന് കഴിഞ്ഞാല് ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പും ക്യാമറയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മള് അതെല്ലാം ലോക്കറിൽ ഏൽപ്പിച്ചു. അവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ഒരു 200 rupees ഒക്കെ ആണ് ഒരു 1.5 hours വേണ്ടിയിട്ട് അവർ വാങ്ങുന്നത് അതിന്. പിന്നെ എക്സ്ട്രാ 1 hour 100 rupees വെച്ച് വരും. അങ്ങനെ അപ്പൊ നമ്മള് ലോക്കർ എടുത്തു. ലോക്കറിൽ നമ്മൾ ബാഗൊക്കെ വെച്ചിട്ടാണ് അകത്തേക്ക് കയറിയത്. അകത്ത് ചെന്നാൽ ആദ്യം അവർ നമ്മുടെ പാസ്പോർട്ട് വെരിഫൈ ചെയ്യും, പിന്നെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് നമുക്ക് അവരൊരു ടോക്കൺ തരും. ആ ടോക്കൺ വെച്ച് നമ്മളെ അകത്തോട്ട് വിടും. അകത്ത് ചെന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ടോക്കൺ നമ്പർ വിളിക്കുന്ന സമയത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന കൗണ്ടറിൽ പോയി നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ നമ്മള് നമ്മളുടെ ടോക്കൺ വിളിച്ചു, നമ്മൾ പോയി ഡോക്യുമെന്റ്സ് കൊടുത്തു. അപ്പം ഇങ്ങനൊരു ചെക്ക് ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ഇത് അവർ തന്നതാണ്. നമ്മളിത് ഒരു പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിനനുസരിച്ച് ഡോക്യുമെന്റ്സ് എല്ലാം ചെക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് ഡോക്യുമെന്റ്സ് ഒന്നും മിസ്സായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവര് എല്ലാം വാങ്ങിയിട്ട് അത് അവര് നമ്മളുടെ രണ്ടുപേരുണ്ടല്ലോ അത് എല്ലാം സോർട്ട് ചെയ്ത് ഒരു 1.5 hours നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ വിളിച്ചിട്ട് അതിനകത്ത് എന്തൊക്കെ ചെയ്യാനുണ്ട്, അതായത് നമുക്ക് ഡോക്യുമെന്റ്സ് ഒന്നും മിസ്സായിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ചെറിയ അതായത് നമ്മള് ചില സ്ഥലങ്ങളിൽ സിഗ്നേച്ചർ ഇടാനുണ്ടാവും, ചില സ്ഥലങ്ങളിൽ ഡേറ്റും പ്ലേസും എഴുതാനും, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവർ നമ്മളെ കൊണ്ട് അവിടെ വെച്ച് തന്നെ ചെയ്യിപ്പിച്ചു. അപ്പം അപ്പൊ ഡോക്യുമെന്റ്സ് മിസ്സാവാതിരിക്കാൻ ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഒരു പ്രിന്റ് എടുത്ത് നമ്മൾ പോകുന്നതിന് മുന്നേ വെരിഫൈ ചെയ്തെടുക്കുക പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ഇതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, അതിനു മുന്നേ ഇവിടുത്തെ പ്രോസസ്സ് പറയാം. അപ്പോൾ ആദ്യം നമ്മുടെ ഡോക്യുമെന്റ് അവർ വെരിഫൈ ചെയ്തു, നമ്മൾ അതിനകത്ത് മിസ്സായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അവർ നമ്മളെ ബയോമെട്രിക്സിന് വിളിച്ചു. ബയോമെട്രിക്സിന് വിളിച്ച് അത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളുടെ ഫിംഗർ പ്രിന്റ്സ് എല്ലാം എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു, അതായത് ഈ ഒരു വിസ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെന്തോ എക്സാക്ട് മെസ്സേജ് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ എന്തോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ നമ്മളെ പേയ്മെന്റിന് വേണ്ടി വിളിക്കുന്നത്. അപ്പൊ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഷെങ്കൻ വിസയ്ക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം 9600 something ആണ്
ഒരാൾക്ക് ഈ വിസ പ്രോസസിംഗ് ഫീസ്, അതായത് നമ്മൾ ഈ VFS ഓഫീസിൽ പേ ചെയ്യുന്നത് അത്രയായിരുന്നു. അത് കൂടാണ്ട് ഞാൻ നേരത്തെ പറയുന്നു തോന്നുന്നു ഏജൻസിയിൽ നമ്മൾ ഏജൻസിക്ക് ഒരു 4,140 സംതിങ് പെർ ഹെഡ് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ഫീസ്. പിന്നെ നമ്മളെ ട്രാവൽ ഇൻഷുറൻസിന് വേണ്ടിയിട്ടൊരു 875 അങ്ങനെ എന്തോ കൂടി പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടിയിട്ട് വിസയ്ക്ക് വേണ്ടി ഒരാൾക്കായിരിക്കുന്നതെന്ന് പറഞ്ഞാല് 14,650 അങ്ങനെ എന്താണ്. അപ്പം അതാണ് ഒരാൾക്ക് ഈ വിസ എൻറ്റയർ എല്ലാം കൂടെ ഏജൻസിയും VFSഉം എല്ലാം കൂടിയിട്ട് 14,000 സംതിങ് ആണ് ഒരാൾക്കായിരിക്കുന്നത്. അപ്പൊ നമ്മള് പേയ്മെന്റ് ചെയ്തു, അവർ നമ്മളെ വിളിച്ചു, നമ്മള് പേയ്മെന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് റെസിപ്റ്റ് ഒക്കെ തന്നു. പിന്നെ ഒരു ഒരു റെസിപ്റ്റ് കൂടെ തന്നു, അതായത് നമ്മുടെ പാസ്പോർട്ട് ഇപ്പൊ അവരെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ, അത് അവര് അവിടുന്ന് ഡൽഹിയിലേക്ക് അയക്കും. അവിടുന്ന് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം പാസ്പോർട്ട് നമ്മൾക്ക് വരും. അതെന്താണെന്ന് വെച്ചാല് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച വിസയുടെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും അറിയാൻ പറ്റും അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഏട്ടൻ പറഞ്ഞു വെച്ചാല് ലാസ്റ്റ് ടൈം സെറ്റ് പോയപ്പോ എങ്ങനെയായിരുന്നു വെച്ചാൽ ഇവര് പാസ്പോർട്ട് നമുക്ക് തിരിച്ചയച്ചു തരുമല്ലോ. അപ്പൊ അതിനകത്ത് നമ്മൾക്ക് പാസ്പോർട്ട് കിട്ടുമ്പോഴേ അറിയുള്ളൂ വിസ കിട്ടിയോ ഇല്ലയോ എന്ന്. അതിന്റെ അല്ലാണ്ട് വേറെ മെസ്സേജ് അങ്ങനൊന്നും വന്നിട്ടില്ലായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഈ പാസ്പോർട്ട് വരുമ്പോ നമ്മൾ തുറക്കും, അതിനകത്ത് വിസ സീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടി, സീൽ ചെയ്തിട്ടില്ലെങ്കിൽ വിസ കിട്ടിയിട്ടില്ല, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു വിസ നമ്മുടെ ഈ പാസ്പോർട്ട് തിരിച്ചു കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. അത്രയും ദിവസം ടെൻഷൻ ആയിരിക്കും ഇതിന് വിസ കിട്ടിയോ ഇല്ലയോ എന്ന്, ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് നമ്മളുടെ VFS ഓഫീസിൽ നടന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ വിസ ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അവർ ജസ്റ്റ് ബേസിക് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചു, ലൈക്ക് നമ്മൾ ഏതൊക്കെ കൺട്രീസ് പോകുന്നുണ്ട്, ഷെങ്കൻ വിസ ആയതുകൊണ്ട് ഏതൊക്കെ കൺട്രീസ് പോകുന്നുണ്ട് ചോദിച്ചു. പിന്നെ എക്സാക്ട് നമ്മൾ പോകുന്ന ഡേറ്റ്, എന്നായിരിക്കും റിട്ടേൺ, അങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ചോദിച്ചു കേട്ടോ. അത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഡോക്യുമെന്റ്സ് എല്ലാം പക്ക ആണെങ്കിൽ ഒന്നും പേടിക്കാനില്ല, നേരെ കൊണ്ടുകൊടുത്താൽ മതി. പക്ഷെ എന്നാലും ഇനിയിപ്പം നമ്മുടെ സമയദോഷത്തിന് എന്തെങ്കിലും ഇനി അതിനകത്ത് മിസ്സായിട്ടുണ്ടോന്ന് അറിയത്തില്ല. അതിനി അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ പാസ്പോർട്ട് വരുമ്പോൾ അറിയാം. അപ്പൊ അത്രയും ദിവസം എനിക്ക് നല്ല ടെൻഷൻ ആയിരിക്കും. ഇനി എനിവേസ് നമ്മളുടെ പിന്നെ അവിടെ നല്ല തിരക്കായിരുന്നു, പിന്നെ ഇടയ്ക്ക് അവരുടെ സൈറ്റ് ഡൗൺ ആയിരുന്നു. അങ്ങനെ എല്ലാം കൂടിയിട്ട് 10:45 കയറി ഞങ്ങൾ ഇറങ്ങിയപ്പം 1:30 ഞങ്ങളുടെ ട്രെയിൻ ശരിക്കും 1:30 ടു ഉടുപ്പി. പക്ഷെ അത് നമുക്ക് മിസ്സായി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു ബസ് ബുക്ക് ചെയ്തു, അത് രാത്രി 9:00. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ സമയം എറണാകുളത്ത് സ്പെൻഡ് ചെയ്യാൻ കുഴപ്പമില്ല. കുറച്ച് പൈസ ട്രെയിൻ ടിക്കറ്റിന്റെ പൈസ പോയെങ്കിലും നമുക്ക് കുറച്ച് ക്വാളിറ്റി ടൈം രണ്ടുപേർക്കും കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയെന്ന് നമ്മളങ്ങനെ വിചാരിച്ചങ്ങ് സമാധാനിച്ചു. എനിവേസ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി ലഞ്ച് കഴിക്കാൻ പോയി. ലഞ്ച് കഴിച്ചതിന് ശേഷം നേരെ ഫോറം മോളിൽ പോയി. ഫോറം മോളിൽ നമ്മൾ പോയിട്ടില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് നേരം ഫോറം മോളിൽ കൂടെ ഒക്കെ നടന്ന്, പക്ഷെ വെളുപ്പിനെ എണീറ്റ് വന്നതുകൊണ്ട് കുറച്ച് ടയേർഡായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് നമ്മൾ ഓൾറെഡി കുറച്ചൊരു ലേസി ആയിരിക്കുമല്ലോ. അപ്പൊ മൊത്തത്തിൽ ഫോറം മോളിൽ നമ്മളൊന്നും വാങ്ങിയൊന്നുമില്ല, നമ്മൾ ചുമ്മാ ഇങ്ങനെ നടന്നെല്ലാം കണ്ടു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ലുലുവിലേക്ക് പോയി. ലുലുവിൽ പോയി കുറെ നേരം നടന്നു. പക്ഷെ അവിടെ വെച്ച് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. കുറച്ച് 1-2 ടോപ്പുകളും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഞാനൊരു ചെരുപ്പ് തപ്പി നടന്നതാണ്, ചെരുപ്പ് കിട്ടിയില്ല, പക്ഷെ വേറെ ടോപ്പൊക്കെ ഇഷ്ടപ്പെടാൻ അതെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ആസ് യൂഷ്വൽ ഫുഡ് കോർട്ടിൽ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുറെ നേരം ഇരുന്നു കേട്ടോ ഫുഡ് കോർട്ടില്. ഫുഡ് കോർട്ടിൽ ഇരുന്ന് നമ്മൾ ആദ്യം എന്തോ കുടിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡിന്നറും കഴിച്ചിട്ട് 9:00 നമ്മളുടെ ബസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പോയി. അങ്ങനെ അവസാനം ഇന്ന് രാവിലെ 9:10, 9:45 നമ്മൾ ഉടുപ്പിയിൽ എത്തുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് നേരെ വന്നു, കുളിച്ചു, 10:00 ജോലിക്ക് കയറേണ്ടത് കൊണ്ട് എല്ലാം ചെടപടേ ചെടപടേ നടന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളുടെ വിസ ഇന്റർവ്യൂവിന്റെ അപ്ഡേറ്റ്സ്. ഇനി വിസ കിട്ടിയോ ഇല്ലയോ എന്നുള്ളതായിരിക്കും നെക്സ്റ്റ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമോന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ പറഞ്ഞല്ലോ അത് വിസ കിട്ടുന്നതനുസരിച്ചിരിക്കും. വിസ കിട്ടുവാണെങ്കിൽ ഈ എൻ്റെ ഒരു 3 മാസത്തെ എഫേർട്ടിന് കാര്യമുള്ളൂ. അപ്പം വിസ കിട്ടും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ ഇങ്ങനെ പോവാണ്. അപ്പൊ വിസ കിട്ടുവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പോകുന്ന കൺട്രി
രണ്ട് കൺട്രീസാണ്. അപ്പം ഈ കൺട്രീസ് ഏതൊക്കെയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വെറുതെ ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ഈ ഒരു ചെക്ക് ലിസ്റ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്തത് അത് പറയാം. പക്ഷെ ഈ വീഡിയോനെ റിലേസ് ചെയ്ത ആരും ഡോക്യുമെന്റ്സ് ഒന്നും റെഡി ആക്കാൻ നിൽക്കരുത്. നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ ഇതിൽ നിന്ന് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഏജൻസി വഴി അല്ലെങ്കിൽ സൈറ്റിൽ കയറി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ടേ ഡോക്യുമെന്റ്സ് റെഡി ആക്കാവുള്ളൂ കേട്ടോ. കാരണം ഇത് മാറ്റങ്ങൾ വന്നേക്കാലോ. അപ്പൊ എനിവേസ് നമ്മൾ എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്തതെന്ന് ഒന്ന് പറയാം. അപ്പൊ ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്തത് ഏജൻസി വഴി തന്നെയാണ്. അപ്പൊ അതുണ്ട്. പിന്നെ പറയുന്നത് പാസ്പോർട്ട്, ഫോട്ടോഗ്രാഫ്. പാസ്പോർട്ടും ഫോട്ടോഗ്രാഫും, ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് പാസ്പോർട്ട് ഉണ്ട്, ഓൾഡ് ആൻഡ് ന്യൂ ഉണ്ടെങ്കിൽ രണ്ടും വേണം. ഇപ്പൊ ഞങ്ങളുടെ കേസിൽ എനിക്ക് ഒരെണ്ണേ ഉള്ളൂ, അതിന് രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ രണ്ടും വേണമായിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫ്, ഫോട്ടോഗ്രാഫിനും കുറെ ഡയമെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് അതിപ്പോ ചിലപ്പോ ഓരോ നമ്മൾ ഏത് രാജ്യത്തേക്കാണ് പോകുന്നതെന്നനുസരിച്ച് വ്യത്യാസം വരും. അപ്പൊ അതൊക്കെ അന്വേഷിച്ചിട്ട് ഫോട്ടോഗ്രാഫ് എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഡോക്യുമെന്റ്സ് പറയാം. ഒന്ന്, റൗണ്ട് ട്രിപ്പ് ഫ്ലൈറ്റ് റിസർവേഷൻസ്, ട്രാവൽ ഐറ്റിനറി. അപ്പം നമ്മളിപ്പോ പോകുന്ന ഫ്ലൈറ്റ് റിസർവേഷൻസിന്റെ ഐറ്റിനറി ആവശ്യമാണ്. അപ്പൊ അത് നമുക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഏജൻസി വഴി ചെയ്യാം കേട്ടോ. ഏജൻസിയോട് പറഞ്ഞാൽ അവരെ റെഡി ആക്കി തരും. പിന്നെ ഉള്ളത് പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ. ഇത് മസ്റ്റാണ്. നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണ് സ്റ്റേ ഒക്കെ, അക്കോമഡേഷൻസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് നേരത്തെ എന്നുള്ളതിൻ്റെ പ്രൂഫ് വേണം. അത് ബേസിക്കലി അവിടെ നമ്മുടെ ബുക്കിങ്ങിൻ്റെ പ്രിൻ്റൊക്കെ വേണം. പിന്നെ പറയുന്നത് ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസ്, അതും മസ്റ്റാണ്. അത് നമുക്ക് ഏജൻസി വഴിയാണ് എടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല 800 സംതിങ് ആണ് ഒരാൾക്കായത് ട്രാവൽ ഇൻഷുറൻസ് എടുത്ത്. പിന്നെ പ്രൂഫ് ഓഫ് ഒക്യുപ്പേഷൻ. ഇപ്പം എംപ്ലോയിഡ് ആയിട്ടുള്ളവർക്ക് ലാസ്റ്റ് 3 മന്ത്സിൻ്റെ സാലറി സ്ലിപ്പ് വേണം. പിന്നെ കമ്പനിയിൽ നിന്നുള്ള NOC വേണം, ടു ലീവ്. അതായത് നമുക്ക് ഇത്ര ദിവസം ലീവ് എടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇന്ത്യയിൽ വരും, ജോലിക്ക് കയറും എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. അതാണ് ബേസിക്കലി. അപ്പം അതും വേണം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ മെൻഷൻ ഒഫീഷ്യൽ മെയിൽ അഡ്രസ്സ് ഓഫ് ദി ആപ്ലിക്കൻ്റ്. HR ബേസിക്കലി HR മെയിൽ ID ഇല്ലെങ്കിൽ അഡ്രസ്സ് സംഭവങ്ങളെല്ലാം വേണം. പിന്നെ പറയുന്നത് ഇനി സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ളവർക്ക് വേറെയാണ്, റിട്ടയർഡ് ആയിട്ടുള്ളവർക്ക് വേറെയാണ്, സ്റ്റുഡൻസിന് വേറെയാണ്. എല്ലാം ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് എടുത്തു വയ്ക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ പ്രൂഫ് ഓഫ് സഫിഷ്യൻറ്റ് ഫണ്ട്. അപ്പം നമ്മൾക്ക് ലാസ്റ്റ് ഒരു 6 മന്ത്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് ബാങ്കിൻ്റെ സീലും സിഗ്നേച്ചറും, അത് മസ്റ്റാണ്. അപ്പം അത് വേണം. പിന്നെ ഈ അക്കൗണ്ടിൽ, നമ്മളുടെ അക്കൗണ്ടിൽ ഒരു സഫീഷ്യൻറ്റ് ഫണ്ട് കാണിക്കണം. അതായത് നമ്മളിപ്പോൾ അവിടെ പോയാലും നമ്മളുടെ ചിലവെല്ലാം നമ്മൾ തന്നെ എടുത്തോളും, തിരിച്ചു വരാൻ വരുന്നിടം വരെ ഉള്ളത് നമ്മളുടെ കയ്യിൽ ഉണ്ടെന്ന് തെളിവ് വരുത്തുന്ന ഒരു ഡീസൻറ്റ് എമൗണ്ട് അക്കൗണ്ടിൽ കാണിക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും സേവിങ്സ് ഉണ്ടെങ്കിൽ FD അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കാണിക്കാം, അതിൻ്റെ പ്രൂഫും കാണിക്കാം. പിന്നെ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ഒറിജിനലിൻ്റെയും പഴയതിൻ്റെയും വേണം. പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഓഫ് ആപ്ലിക്കൻറ്റ്, നമ്മളുടെ മെയിൽ ID, ബിസിനസ് കാർഡ് ഉണ്ടെങ്കിൽ അതെല്ലാം വയ്ക്കണം. ഇതൊക്കെ വെച്ചു. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇത് കൂടാണ്ട് നമ്മളൊരു കാര്യം കൂടെ വെച്ചതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഓൾറെഡി ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയും കൂടെ പ്രൂഫ്, നമ്മൾ ആ ഒരു ടിക്കറ്റും എല്ലാം കൂടെ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തത്. ഇപ്പം നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിസ കിട്ടുവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. വിസ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അത് കാണിക്കുമായിരിക്കും നിങ്ങളെ. കാരണം എല്ലാം ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നടക്കണം എന്നില്ലല്ലോ. അപ്പം അങ്ങനെ വല്ലതുമൊക്കെ സമാധാനിക്കുക, എന്നെ തന്നെ ഞാൻ സമാധാനിപ്പിച്ച് നിങ്ങളെയും ഇത് കാണിച്ചേക്കുമായിരിക്കും, അറിയത്തില്ല. അപ്പം സഹിച്ചു പിടിച്ചു പൊട്ടിക്കാതെ അറിയില്ല ശില്പ എന്നെ ഒരുമിച്ച് നോക്കാം.
പാസ്പോർട്ട് കിട്ടിയത്. എന്തെങ്കിലും ഉണ്ടോ അതില്? അതെ, അതെന്താ? കാണിച്ചേ കാണിച്ചേ. അതിന് നിനക്കുണ്ടോ നോക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. തന്നെ ഞാൻ വിടത്തില്ല. ഫസ്റ്റ് ഷെങ്കൻ വിസ, ഫസ്റ്റ് യൂറോപ്പ് ട്രിപ്പ് ഇസ് ഓൺ. താങ്കളുടെ പിന്നെ ഫസ്റ്റ് അല്ലല്ലോ. ഭയങ്കര സന്തോഷം. നമ്മള് വിസ കിട്ടിയെന്ന് അറിഞ്ഞ ദിവസം തന്നെ നമ്മളിതാ ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്തോണ്ടിരിക്കയാണ്. അപ്പൊ നമ്മളിപ്പോ ഫ്ലൈറ്റും ബുക്ക് ചെയ്തു, ഹോട്ടൽസ് ബുക്ക് ചെയ്തു, പിന്നെ അവിടെ ഇടയ്ക്ക് നമ്മൾക്ക് ഒരിടത്തുനിന്ന് വേറിടത്തേക്ക് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. പിന്നെന്തെങ്കിലും ബുക്കിംഗ് എല്ലാം ആയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് എന്താണ്? സാറൊന്നും വാങ്ങിക്കുന്നില്ല, ഒന്നും വാങ്ങിക്കുന്നില്ല. എനിക്കറിയാം വാങ്ങുമെന്ന്. അപ്പൊ ഇനി നമുക്ക് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ എല്ലാം പെട്ടെന്നായിരുന്നു. നമ്മള് ഓഗസ്റ്റ് 12th വിസ ഇന്റർവ്യൂ കഴിഞ്ഞത്, അതായത് നമ്മളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇന്നിപ്പം 21st ആയപ്പോൾ നമ്മളുടെ പാസ്പോർട്ട് തിരിച്ച് നമ്മളുടെ കയ്യിൽ കിട്ടി, വിസ സീൽ ചെയ്തിട്ട്. അതിനിടയില് ഓഗസ്റ്റ് 13th ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിരുന്നത് നമ്മളുടെ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ ഡിസ്പാച്ച്ഡ് ടു VFS ഗ്ലോബൽ സർവീസ് ന്യൂഡൽഹി എന്ന് പറഞ്ഞിട്ട് 13th ഒരു മെസ്സേജ് വന്നിരുന്നു. പിന്നെ 14th ഒരു മെസ്സേജ് വീണ്ടും വന്നിരുന്നു, ലൈക്ക് വിസ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ ഡിസ്പാച്ച്ഡ് ടു എംബസി ഓഫ് ഓസ്ട്രിയ ഇൻ ഇന്ത്യ ഫോർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൈഡേ, അതായത് 16th പിന്നെ ഒരു മെസ്സേജ് വന്നു, ആപ്ലിക്കേഷൻ അണ്ടർ പ്രോസസ് ആണ് അറ്റ് എംബസി ഓഫ് ഓസ്ട്രിയ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇൻ ഇന്ത്യ. പിന്നെ മൺഡേ, അതായത് മൺഡേ എന്ന് പറയുമ്പോ 19th ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മളുടെ പ്രോസസ്ഡ് ആപ്ലിക്കേഷൻ ഈസ് ഇൻ ട്രാൻസിറ്റ് ഫ്രം ദ എംബസി ഓഫ് ഓസ്ട്രിയ ഇൻ ഇന്ത്യ ടു ദ VFS ഗ്ലോബൽ സർവീസ് ന്യൂഡൽഹി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും മെസ്സേജസ് ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് മൊത്തത്തില് 19th. അത് കഴിഞ്ഞിട്ട് ഇന്ന് 21st നമ്മളുടെ കയ്യിൽ പാസ്പോർട്ട് കിട്ടി. അതിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഇതിന് മുന്നേ ആഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഹാപ്പിയാണ് നമുക്ക് പാസ്പോർട്ട് കിട്ടി, നമ്മളുടെ വിസ കിട്ടി, പാസ്പോർട്ട് തിരിച്ചു കിട്ടി, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ പാസ്പോർട്ട് എന്റെ കയ്യിൽ കൊണ്ടുതരുന്ന വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് പ്ലാൻഡ് വീഡിയോ ആണെന്ന്. പക്ഷെ ഇത് പ്ലാൻഡ് ആണോന്ന് ചോദിച്ചാൽ ഇത് പാർഷ്യലി പ്ലാൻഡ് ആണെന്ന് പറയാം. കാരണം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് കിട്ടുമ്പം എന്റെ കയ്യിൽ ഇങ്ങനെ വേണം കൊണ്ട് തരാൻ, അല്ലാണ്ട് എന്നോട് നേരത്തെ പറയരുത് കിട്ടിയെന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഉങ്ങന്റെ ഓഫീസിലെ അഡ്രസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയത്തില്ലല്ലോ. അപ്പം എന്നോട് പറയാണ്ട് വീട്ടിൽ വന്ന് എന്റെ ഫോൺ എടുത്ത് എനിക്ക് ഇങ്ങനെ കൊണ്ട് തരണം, വീഡിയോ എടുത്തുകൊണ്ട് വേണം എനിക്ക് തരാനെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാനിത് മറ്റേ ലാൻഡ്സ്കേപ്പിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച, പക്ഷെ ഏട്ടനാണെങ്കിലും ഇത് കിട്ടിയിട്ടുണ്ടോ, വിസ കിട്ടിയോ ഇല്ലയോ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ കൊണ്ട് ഏതായാലും അതൊക്കെ തെറ്റിച്ചു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പം ഇത് ഇങ്ങനെയാണ് എനിക്ക് കൊണ്ട് തരുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അത് ഇന്ന് കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്ന് 21st ആയിട്ടുള്ളൂ, 12th നമ്മൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തത്. പിന്നെ നമുക്ക് ലാസ്റ്റ് അവർ അയച്ച മെസ്സേജ് എന്ന് പറഞ്ഞാല് ഈ എംബസി ഓഫ് ഓസ്ട്രിയയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് VFS ഗ്ലോബലിലേക്ക് നമ്മുടെ ഇത് പാസ്പോർട്ട് ഡിസ്പാച്ച് ചെയ്തു എന്നായിരുന്നു ലാസ്റ്റ് മെസ്സേജ്. അത് മിനിങ്ങാന്നാ വന്നത്.
അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് അവിടുന്ന് നമ്മൾക്ക് അയക്കുമ്പം ഒരു മെസ്സേജ് വരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നേരെ നമുക്ക് സാധനം കൈ കിട്ടുമായിരുന്നു. അപ്പം ഇന്ന് വരുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടിരുന്നേന്. ഏതായാലും കുഴപ്പമില്ല, ഏട്ടാണെങ്കിലും പറഞ്ഞതുപോലെ എടുത്തു. അത് ഒരു എക്സൈറ്റ്മെന്റ് ആണ് എല്ലാ രണ്ടു പേർക്കും. അപ്പൊ ഏട്ടാണെങ്കിലും ഇതൊന്ന് തുറന്നു കിട്ടാനുള്ള ഓഫീസിൽ നിന്ന് തുറക്കാണ്ട് ഇവിടം വരെ വന്ന് എന്റെ കൈ കൊണ്ട് തരുമൊക്കെ വേണമല്ലോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെന്താന്ന് വെച്ചാല് പ്ലാൻഡ് ആണോന്ന് ചോദിച്ചാല് അത് ഇങ്ങനെ തരണം എന്നുള്ളത് പ്ലാൻഡ് ആയിരുന്നു. അപ്പൊ അതില് ശരിക്കും പറഞ്ഞ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒരു വിളി വന്ന് ഞാൻ തിരിഞ്ഞ ആ കയ്യിലൊരു പേപ്പർ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതാണ് സാധനം എന്ന്. അതാണ് എനിക്ക് പെട്ടെന്ന് ചിരിയൊക്കെ വന്നു. പക്ഷെ ഇന്ന് വരുന്ന തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ബാക്കിയൊക്കെ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. തുറന്ന് കാണുന്നിട വരെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ പൊതുവേ എന്റെ ചാനലിൽ കാണുന്ന വീഡിയോസിൽ നിന്നും ഈ വീഡിയോ കുറച്ച് ഡിഫറെന്റ് ആണല്ലേ. കാരണം സാധാരണ ഒന്നെങ്കിൽ ഒരു ദിവസത്തെ കാര്യങ്ങളോ ഇല്ലെങ്കിൽ കൂടിപ്പോയാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പ് പോവാണെങ്കിൽ അത് ഞാൻ ചിലപ്പം ഒന്നോ രണ്ടോ മൂന്നോ പാർട്സ് ആയിട്ടൊക്കെ ആയിരിക്കും ഇടാറ്. ഇല്ലെങ്കിൽ കൂടിപ്പോയാൽ എല്ലാം കൂടെ ചേർത്ത് ഒരു ഒരു ട്രാവൽ ലോഗോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇടാറ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഞാനിങ്ങനെ രണ്ട് മൂന്ന് മാസമൊക്കെ ഇങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്യുന്ന പോലത്തെ വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ എടുക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഐറ്റിനറി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ രണ്ട് കൺട്രീസ് ആണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു കൺട്രിയുടെ ഐറ്റിനറി ഞാൻ നേരത്തെ കുറേ നേരത്തെ എന്ന് പറഞ്ഞാൽ വിസയൊക്കെ കിട്ടുന്നതിന് മുന്നേ തന്നെ റഫായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റഫായിട്ട് അത് ഫൈനലൈസ് ആയിട്ടില്ല. മറ്റേ കൺട്രിയുടെ ഇന്നിപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പം August 26th ആയിട്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും എല്ലാം കുറച്ച് നേരത്തെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടല്ലോ. പിന്നെ മാത്രമല്ല എനിക്ക് പൊതുവേ അങ്ങനെയാണ്, നമ്മൾ ഒരു ഒരു സ്ഥലത്ത് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ച് നേരത്തെ നമ്മളൊരു ഐറ്റിനറി പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കുറച്ച് എന്തായാലും നമ്മൾ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സജഷൻസ് വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരാൻ തുടങ്ങും. അങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ ചേഞ്ചസ് വരുത്തി വരുത്തി അങ്ങനെ മോഡിഫൈ ചെയ്ത് ഫൈനല് ആ ഒരു ദിവസത്തോടടുക്കാറാകുമ്പം നമ്മൾ ഫൈനൽ ചെയ്യും. അങ്ങനെയാണ് സാധാരണ നടക്കാറ്. അപ്പൊ അതേപോലെ ഇപ്രാവശ്യം പിന്നെ വേറൊരു സംഭവം എന്താന്ന് വെച്ചാൽ എനിക്ക് നെക്സ്റ്റ് മന്ത് ഉറപ്പില്ല എല്ലാത്തിനും കൂടെ സമയം കിട്ടുമോന്ന്. എനിക്ക് ഓഫീസിൽ കുറച്ച് തിരക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഉറപ്പില്ല, അതൊന്നും ഉറപ്പായിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഷോപ്പിങ്ങും കണ്ടല്ലോ, നിങ്ങൾ കണ്ടു കാണുമോന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇതിനു വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് എല്ലാം ഞങ്ങള് കഴിഞ്ഞ ദിവസം പോയി ചെയ്തു. അതിന്റെ വ്ലോഗും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് ഇരിക്കുന്നത്. അപ്പം ഇന്നിപ്പം ആ സെക്കൻഡ് കൺട്രിയുടെ ഫസ്റ്റ് ഡേ ഐറ്റിനറി ഏകദേശമായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടോ, എനിക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് ഐറ്റിനറി പ്രിപ്പയർ ചെയ്യാനാണ് ഇഷ്ടം. ഇപ്പൊ നമുക്കെല്ലാം നമുക്ക് ചാറ്റ് GPT-യിലൊക്കെ കിട്ടുമല്ലോ, ചുമ്മാ അടിച്ചു നോക്കിയാൽ കിട്ടും. പക്ഷെ എനിക്ക് അങ്ങനെ എടുക്കാൻ ഇഷ്ടമല്ല, എനിക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല. അപ്പം ChatGPT-ന്നും നമ്മൾ എടുക്കും, എന്നിട്ട് കുറേ വ്ലോഗുകൾ കാണും. പൊതുവേ എങ്ങനെയാണ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഞാൻ ആ സ്ഥലത്തിനെ പറ്റിയുള്ള വ്ലോഗുകൾ കുറേ വായിച്ച് അങ്ങനെ ഇങ്ങനെ എല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഒരു ഐറ്റിനറി എടുക്കും ഉണ്ടാക്കും. അതാണ് പൊതുവേ നടക്കാറ്. അപ്പം അതേപോലെ ഇപ്രാവശ്യം ഇന്നിപ്പോൾ സമയം എന്തേ 11 മണി കഴിഞ്ഞു. രാത്രിയിൽ വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് പകലിരിക്കാൻ സമയം കിട്ടത്തില്ലല്ലോ. അപ്പം എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഇതുപോലെ രാത്രി കുറച്ചു നേരം ഇരിക്കും. അതിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും നേരത്തെ തുടങ്ങുന്നത്. നമുക്ക് എന്നും കുറച്ച് കുറച്ച് നേരമേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ഡേ ഏകദേശമായിട്ടുണ്ട്. ഇനി ബാക്കി മിക്കവാറും നാളെ ഉണ്ടാവുള്ളൂ, ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ എൻ്റെ ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഡോക്യുമെന്റ് ചെയ്യുന്ന പോലത്തെ വീഡിയോ ആയതുകൊണ്ട് ഈ ഒരു കാര്യം ഇതിനകത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ട്രിപ്പിനെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ട്രിപ്പ് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഐറ്റിനറി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് പ്ലാൻ ചെയ്ത് പോകാനാണ് എപ്പോഴും ഇഷ്ടം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു, അങ്ങനെ വേഗം ഒന്ന് എടുത്തേ ഉള്ളൂ.
അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയായിരുന്നു ഈ ഒരു കഴിഞ്ഞ 3 മാസം ഞാനൊരു എന്താ കുറച്ച് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഇൻവോൾവ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഒരു 3 മാസത്തെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ആണ് ഈ വീഡിയോ, എനിക്കറിയാം. അപ്പൊ വേണ്ട ഭാഗങ്ങൾ മാത്രം നിങ്ങൾ കണ്ടാൽ മതി, ബാക്കിയുള്ളത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം കേട്ടോ. അപ്പോ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, പൊതുവേ നമ്മൾ ഏതെങ്കിലും ട്രിപ്പൊക്കെ പോയി വരുമ്പോ കുറെ പേര് ചോദിക്കാറുണ്ട്, എത്രയായി, ബഡ്ജറ്റ് എത്രയായി, പിന്നെ അതേപോലെ പാക്കേജ് ആണോ അതോ നിങ്ങൾ തന്നെ പോവായിരുന്നോ, അങ്ങനെയൊക്കെ കുറെ പേര് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മെയിൻ ആയിട്ട് ഇപ്രാവശ്യം എടുക്കാൻ തന്നെ കാര്യം. അപ്പോ വിസയുടെ കാര്യങ്ങള്, പ്രോസസ്സ് എന്തൊക്കെയായിരുന്നു, അതേപോലെ അതിന് എത്രയായി, അതെല്ലാം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മൾ പോകുന്ന ആ ഒരു സ്ഥലത്ത് അവിടെ ചെന്നിട്ടുള്ളതും ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു ഇതൊക്കെ ആയിരിക്കും ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ ബൈ.